ലഹരി മരുന്ന് വേട്ടയുടെ മറവിൽ സിനിമാ പ്രവർത്തകനെ എക്സൈസ് സംഘം അപമാനിച്ചതായി പരാതി അസിസ്റ്റന്റ് ഡയറക്ടറും മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയുമായ അരുൺ ദേവാണ് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും മുൻപിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തുള്ള യാത്ര മധ്യേ പുറപ്പുഴ വെച്ചാണ് സംഭവമെന്ന് അരുൺ പറയുന്നു യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു വറ്റം എക്സൈസുകാർ കോവിഡിൻ്റെ ചെക്കിംഗ് എന്നും പറഞ്ഞ് വന്ന് കൈ കാട്ടുകയും വണ്ടി ചെക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ ചെക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞ് ശേഷമാണ് ഫിലിം റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞത് തൊടുപുഴയിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്നു സിനിമാ പ്രവർത്തകനും മലപ്പുറം സ്വദേശിയുമായ അരുൺദേവ് പുറപ്പുഴയ്ക്കെടുത്തു വെച്ച ബൈക്ക് തടഞ്ഞ എക്സൈസ് സംഘം വാഹനം പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല തുടർന്ന് ജോലി സിനിമാ മേഖലയിലാണെന്നറിഞ്ഞതോടെ പരിശോധന ഫോണിലേക്കും ശരീരത്തിലേക്കും നീണ്ടു കേട്ടാലറയ്ക്കുന്ന അസഭ്യം പറഞ്ഞായിരുന്നു പരിശോധനയെന്ന് അരുൺദേവിന്റെ പരാതി സിനിമക്കാർ മൊത്തം കഞ്ചാവാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിൽ എന്നും പറഞ്ഞ് ഇവരെന്നെ കഞ്ചാവ് ആക്കുകയും ഏകദേശം ഒരു മുക്കാമണിക്കൂറോളം നേരം ഇവര് പരിശോധിച്ച് ലാസ്റ്റ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇവര് ഒരു രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരിശോധിച്ചതെന്നും ബാക്കി ഇതും പറഞ്ഞ് ഇവര് ഇതാക്കാണ് ചെയ്തത് ഒന്നും കിട്ടാതെ വന്നതോടെ തന്നെ എക്സൈസുകാർ വിട്ടയച്ചെന്ന അരുൺദേവ് പറയുന്നു തൊടുപുഴയിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച പരാതി പറഞ്ഞപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ കണ്ടു ഞാൻ പറഞ്ഞേ അങ്ങനെയുള്ള ഞാൻ നമ്മുടെ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവര് കൂടെ കേട്ടോ ഓഫീസാണ് തന്നെ അപമാനിച്ച എക്സൈസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുകയാണ് അരുൺ ദേവ് അതേസമയം തങ്ങൾ പതിവ് പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തതെന്നും ആരെയും അപമാനിച്ചിട്ടില്ലെന്നുമാണ് എക്സൈസ് സംഘത്തിന്റെ നിലപാട് ഫോർ കൊച്ചി